കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ മഴ കാര്യമായി പെയ്യുന്നുണ്ട്. ലക്ഷദ്വീപിൽ കാറ്റ് മഹാ ചുഴലിക്കാറ്റ് അടിക്കുന്നുണ്ട്. ആ ചുഴലിക്കാറ്റിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കോഴിക്കോട് ചില തീരപ്രദേശങ്ങളെ ബാധിക്കും എന്ന ചില മുന്നറിയിപ്പുകളും വരുന്നു. ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കടലിൽ പോകുന്നവർ ഈ മഹാ ചുഴലിക്കാറ്റ് കരുത്താർജിച്ച് അതിശക്തമായി ചുഴലിക്കാറ്റായി മാറുമെന്ന് മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. മണിക്കൂറിൽ 166 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. മഹാ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളമില്ലെങ്കിലും ശക്തമായ കാറ്റോടുകൂടിയ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടായേക്കാം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് കർശനമായ വിലക്കുണ്ട്. ഒരു റിപ്പോർട്ട്. കരുത്താർജിച്ച മഹാ അതിശക്തമായ ചുഴലിക്കാറ്റായി മാറി വീശിയടിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. മഹാ കേരള തീരത്ത് നിന്ന് അകലുകയാണ്. ചുഴലിക്കാറ്റിപ്പോൾ ലക്ഷദ്വീപ് ഭാഗത്തു നിന്ന് അകലെയാണ്. ഇത് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച 4-ാം തീയതിയോടെ മധ്യകിഴക്കൻ അറബിക്കടലിൽ എത്തും. ഇപ്പം നമ്മളുടെ ഭാഗത്തു നിന്ന് അത് അകന്നു പോവുകയാണ്. ലക്ഷദ്വീപിൽ നിന്നും വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നമ്മുടെ കേരള ഭാഗത്തു നിന്ന് അകന്നു പോവുകയാണ്. എന്നാലും ഇതിൻ്റെ സ്വാധീനം കൊണ്ട് കാറ്റ് ശക്തമായിട്ട് വീശാനുള്ള സാഹചര്യം നിലവിലുണ്ട്. 4-ാം തീയതിയോടുകൂടി അത് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് മധ്യ അറബിക്കടലിലേക്ക് എത്തും. കേരളം മഹയുടെ സഞ്ചാര പഥത്തിലില്ലെങ്കിലും ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലം സംസ്ഥാനത്ത് ശക്തമായ കാറ്റും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയും ഉണ്ടാകും. വടക്കൻ ജില്ലകളിൽ നിന്ന് ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടാകും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പുലർത്തണം. തീരമേഖലയിലും മലയോര മേഖലയിലും ചില നേരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണം. അടച്ചുറപ്പില്ലാത്ത മേൽക്കൂരയുള്ള വീടുകളിൽ താമസിക്കുന്നവരെയും അപകട മേഖലയിലുള്ളവരെയും മാറ്റി താമസിപ്പിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരള തീരത്ത് 3.5 മുതൽ 4.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. കടൽ അതിപ്രക്ഷുബ്ധമായതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുകയും മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായും തിരികെ വിളിക്കുകയും ചെയ്തു. 24 തിരുവനന്തപുരം.